എല്ലാവർക്കും ഇന്നത്തെ അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസ് പ്രവർത്തനങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ മാനത്തെ നിഴൽ കാഴ്ചകൾ എന്ന മൂന്നാമത്തെ യൂണിറ്റ് ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. സെലസ്റ്റിയൽ ഷാഡോ സൈറ്റ്സ് എന്ന തേർഡ് യൂണിറ്റ് ആണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടൊക്കെ നമ്മൾ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് സൂര്യഗ്രഹണത്തെ കുറിച്ചിട്ടാണ് എടുത്തത് അല്ലെ. അപ്പൊ എന്താണ് സൂര്യഗ്രഹണം? ആ സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രന്റെ നിഴൽ പാതയിൽ വരും. അപ്പോൾ ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു. നിഴൽ പതിയുന്ന പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ സാധിക്കുന്നില്ല. ഇതാണ് സൂര്യഗ്രഹണം. അപ്പൊ ഇവിടെ നോക്കൂ, സൂര്യനും ചന്ദ്രനും ഭൂമിയും അല്ലെ, സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ ഒരേ രേഖയിൽ അല്ലെ, നേർരേഖയിൽ വരുമ്പോൾ ഭൂമിയുടെ നിഴൽ, ഭൂമി ചന്ദ്രന്റെ നിഴൽ പാതയിൽ വരും അല്ലെ. ചന്ദ്രന്റെ കണ്ടോ, നിഴൽ പാതയിൽ വരും. അപ്പോൾ ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു. നിഴൽ പതിയുന്ന പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഇതാണ് സൂര്യഗ്രഹണം. ഓക്കെ, വാട്ട് ഈസ് സോളാർ എക്ലിപ്സ്? When the moon comes between the earth and the sun in a straight line, sunninteyum earthinteyum edeyilayittu moon varumbol, straight line aayirikkana to, the earth comes in the shadow of the moon, earth moon inde aa shadow ilana varunathu, then the shadow of the moon falls on the earth, appa moon inde shadow earth il padikkum, the sun cannot be seen from the area where the shadow falls. ആ ഷാഡോ പതിക്കുന്ന ഭാഗത്ത് നിന്നും സണ്ണിനെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഇതാണ്, ദിസ് ഇസ് സോളാർ എക്ലിപ്സ്. ഓക്കെ, ഇതാണ് സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. സൂര്യഗ്രഹണങ്ങൾ പല വിധമുണ്ട്. ഏതൊക്കെയാണ്? ആ പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ട് അല്ലെ, പൂർണ്ണ സൂര്യഗ്രഹണം, വലയ സൂര്യഗ്രഹണം, ഭാഗിക സൂര്യഗ്രഹണം, ടോട്ടൽ സോളാർ എക്ലിപ്സ്, റിംഗ് സോളാർ എക്ലിപ്സ്, പാർഷ്യൽ സോളാർ എക്ലിപ്സ് എന്ന മൂന്ന് ടൈപ്പിലാണ് സോളാർ എക്ലിപ്സുകൾ വരുന്നത്. ഓക്കെ, ചന്ദ്രഗ്രഹണം എന്നാൽ എന്ത്? സൂര്യഗ്രഹണം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ കണ്ടു അല്ലെ. പക്ഷെ ചന്ദ്രനോ? ആ സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമിയുടെ സ്ഥാനം നേർരേഖയിൽ വന്നാൽ എന്ത് സംഭവിക്കും? ഭൂമിയുടെ നിഴൽ, നിഴലിൽ ചന്ദ്രൻ വരുന്നു. ആ സമയത്ത് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. ഇതാണ് ചന്ദ്രഗ്രഹണം. നേരത്തെ നമ്മൾ സൂര്യന്റെയും ഭൂമിയുടെയും ഇടയിലാണ് ചന്ദ്രൻ വന്നത്. പക്ഷെ ഇവിടെയോ സൂര്യന്റെയും ചന്ദ്രന്റെയും ഇടയിൽ ഭൂമിയുടെ സ്ഥാനം നേർരേഖയിൽ വന്നാൽ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരുന്നു. ആ സമയത്ത് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. ഇതാണ് ചന്ദ്രഗ്രഹണം. അപ്പൊ സോളാർ എക്ലിപ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പോ ലൂണർ എക്ലിപ്സ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? When the earth comes between the sun and the moon in a straight line. Okay, when the earth come between sun and moon in a straight line. പക്ഷെ നേരത്തെ നമ്മൾ സോളാർ എക്ലിപ്സിൽ എന്താണ് കണ്ടത്? സണ്ണിന്റെയും ഏർത്തിന്റെയും ഇടയിലാണ് മൂണ് വന്നത്. പക്ഷെ ഇവിടെയോ എർത്താണ് സണ്ണിന്റെയും മൂണിന്റെയും ഇടയിൽ വരുന്നത്. ഇതിനെ സ്ട്രെയിറ്റ് ലൈൻ ആണ് കേട്ടോ, സ്ട്രെയിറ്റ് ലൈൻ, നേർരേഖയിലാണ് വരുന്നത്. എന്ത് സംഭവിക്കും? മൂൺ ദെൻ കംസ് ഇൻ ദ ഷാഡോ ഓഫ് ദി എർത്ത്. എർത്തിന്റെ ഷാഡോയിൽ മൂണ് വരുന്നു. ഓക്കെ, വിൽ ബി ഇൻവിസിബിൾ. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ അല്ലെങ്കിൽ മൂണിനെ കാണാൻ പറ്റില്ല. ദിസ് ഇസ് ലൂണാർ എക്ലിപ്സ്. ഇതാണ് ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. കണ്ടോ, മൂൺ അറ്റ് ഡിഫറെന്റ് ഫേസസ്. കണ്ടോ, സണ്ണും മൂണിന്റെയും ഇടയിലാണ് എർത്ത് വരുന്നത്. അപ്പൊ എർത്തിന്റെ നിഴല് എവിടെയാ പതിക്കുന്നത്? ചന്ദ്രനല്ലേ, ചന്ദ്രന്റെ അവിടെയാണ് പതിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? മൂണിനെ കാണാൻ കഴിയില്ല. ഇതാണ് ലൂണാർ എക്ലിപ്സ്. Does the lunar eclipse occur at night or during day? Lunar eclipse നൈറ്റിലാണോ ഡേയിലാണോ സംഭവിക്കുന്നത്? നൈറ്റിലാണ് അല്ലേ. ഇവിടെ നോക്കൂ, ഐഡന്റിഫൈ ദ പൊസിഷൻസ് ഓഫ് ദി എർത്ത്, സൺ ആൻഡ് ദ മൂൺ ഡ്യൂറിംഗ് ലൂണാർ എക്ലിപ്സ്. എർത്ത് എവിടെയാണ്? സണ്ണിന്റെയും മൂണിന്റെയും നടുവിലായിട്ടാണ് എർത്ത് വരുന്നത് അല്ലെ. അപ്പൊ ഇതാണ് ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത്, ചന്ദ്രഗ്രഹണം. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയാലും മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ ഒക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്താൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ
ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റിൽ അറിയിക്കുക. പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.